താഴോട്ടുള്ള വ്യൂ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ. പൊതുവെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് മീൻ കച്ചവടം കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെങ്കൽ ചൂടാന്ന് കേട്ടിട്ടില്ലേ, കത്തിക്കതിന് മുമ്പായിട്ട് വെച്ചിരിക്കുക. അതാ ചുടുകട്ടോ നോക്കേ, അവിടെ ഇങ്ങനെ ഒരു വഴി കണക്ക് പൊട്ടിക്കിടക്കുന്നുണ്ടോ, ഉരുൾപൊട്ടൽ വന്നേന്ന് തോന്നുന്നു കേട്ടോ. അതാ നമ്മളവിടെയൊക്കെ ഫോട്ടോസ്റ്റാറ്റിനല്ലേ എഴുതുന്ന, ഇവിടെ ജെറോക്സ് പാറയിൽ കൊത്തി വെച്ചിരിക്കുന്ന കേട്ടോ. അതാ നോക്കേ, പാറയിൽ അടിക്കുമ്പോഴത്തേക്ക് മണിയുടെ സൗണ്ട് കേൾക്കും. സ്ഥലം ദൈവസഹായം കാറ്റാടിമല എന്ന് പറഞ്ഞൊരു പള്ളിയിലോട്ടാ പോകുന്നത്. അത് നമ്മുടെ തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ നിന്ന് തിരുനെൽവേലിയിലോട്ട് പോകുന്ന ഹൈവേ ഉണ്ട്. അപ്പോൾ ഹൈവേയുടെ ഇടയിലായിട്ടുള്ള ഒരു മുത്തുനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോഴാ മുത്തുനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ ദൈവസഹായം കാറ്റാടിമല ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ബോർഡ് കാണാം, നാഗർകോവിലിൽ നിന്ന് തിരുനെൽവേലിയിലോട്ട് പോകുന്ന ഹൈവേ ആട്ടോ ഇത്. കണ്ടോ, തിരുനെൽവേലി 68 കിലോമീറ്റർ ഇവിടെ നിന്ന്. ദൈവസഹായം മൗണ്ട് അത് 2 കിലോമീറ്റർ ഇങ്ങോട്ട് കേട്ടോ. ആ വഴി കൂടെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ സ്ഥലത്തിൻ്റെ പേര് മുത്തുനഗർ എന്നാണ്, മുത്തുനഗർ കണ്ടാ. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങുന്നതിൻ്റെ അടുത്തായിട്ട് ഇവിടെ നമ്മുടെ വണ്ടിയിലൊക്കെ തൂക്കിയിടുന്ന കണ്ടിട്ടില്ലേ, ലോറിയിലൊക്കെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നൊരു കടയാണ്. അങ്ങനെ പല പല സാധനങ്ങളുണ്ട് കേട്ടോ. അതാ ഇതൊക്കെ ഉണ്ടല്ലേ, കളർഫുള്ളായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അടുത്തായിട്ട് നാടൻ കോഴിയൊക്കെ വളർത്തുന്ന ചെറിയൊരു ഫാം കണക്കത്തെ ഒരു സംഭവം കേട്ടോ. വലിയ പൂങ്കോഴിയൊക്കെ നിൽക്കുന്നതൊക്കെ അങ്ങനെ. ആ സൈഡിലായിട്ട് കട്ടക്കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കട്ടക്കമ്പനി നമ്മുടെ ചുടുകട്ടയൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് അത്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാമല്ലേ. കട്ടക്കമ്പനി എന്ന് പറയാൻ പറ്റത്തില്ല, ചെങ്കൽ ചൂള. ചെങ്കൽ ചൂള എന്ന് കേട്ടിട്ടില്ലേ, ആ സംഗതിയായത് കേട്ടോ, ചെങ്കൽ ചൂള. അങ്ങനെ നമ്മുടെ ഈ സൈഡിൽ കൂടെ കേട്ടോ തീയിടുന്നത്. തീയിടാൻ വേണ്ടിയിട്ടുള്ള ഉണക്ക മടലും വിറവും എല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ. ഇത് വഴി കൂടെ തീയിടുന്നു നോക്കെ. എൻ്റെ അമ്മ ഇവിടെ എന്നപ്പോൾ തന്നെ ഭയങ്കര ചൂട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ കത്തുന്ന നോക്കെ. ഊ, ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിനകത്തൂടെ തീയിട്ടിട്ട് മുകളിലായിട്ടായി ചുടുകട്ട വെച്ചിരിക്കുന്നത്. അങ്ങനെയായി നമ്മുടെ ചുടുകട്ട ഉണ്ടാക്കുന്നത്, ചുടുന്ന കട്ട. അങ്ങനെ ചുടുകട്ട എന്ന് പേര് വന്നത്. അങ്ങനെ നമ്മുടെ ചെങ്കൽ ചൂടെല്ലാം കണ്ട് അകത്ത് കട്ടയിരുന്ന് വേവുന്നേ ഉള്ളൂ, നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പം. അപ്പോൾ അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് പ്രവേശനമില്ലെന്ന്, തീ കത്തിക്കൊണ്ടിരിക്കുന്നോണ്ടേ. നമുക്ക് നമ്മുടെ ദൈവസഹായം പള്ളിയിലോട്ട് പോവാം. വാസു ടീക്കട, ഒരു ചായ പിടിക്കാം കേട്ടോ. നൈസായിട്ട് വിശക്കുന്നുണ്ട്, പപ്സൊക്കെ ഇരിപ്പുണ്ട്, ഒരു ചായ പിടിക്കാം. ബണ്ണുണ്ട് കേട്ടോ, ബണ്ണുണ്ട്, പിന്നെ കേക്കുണ്ട്. ലൈം ജ്യൂസ് എടുക്കാം, ലൈം ജ്യൂസ് ഇല്ല, ടീ മട്ടും തരക്കും. അവിടെ ഒരു ടീ ഒരു കേക്ക് എടുത്തിട്ട് അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ കാറ്റാടിമലയിലോട്ട് പോകാൻ പോകുക. ദൈവസഹായം കാറ്റാടിമലയിലോട്ട് പോകാൻ പോകുക. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മലയാളത്തിലും ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ആരോ മാർക്ക് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. ഈ വഴി കൂടെ അകത്തോട്ട് വേണം നമ്മുടെ പള്ളിയിലോട്ട് പോകാൻ. ഇവിടെ വെള്ളത്തിന് വേണ്ടി കുടം ക്യൂ ആയിട്ട് വെച്ചിരിക്കുന്നതൊക്കെ അവിടെ നിന്ന് തുടങ്ങിയതാ കേട്ടോ. ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഓരോരുത്തരായിട്ട് വെള്ളത്തിന് വേണ്ടി കുടത്തിന് ക്യൂ ആയിട്ട് നിൽക്കാൻ വേണ്ടി വരിക കേട്ടോ. ദാ ഇവിടെ ഗൊയ്യ 1 കിലോ 40 രൂപ. ഗൊയ്യ എന്ന് വെച്ചാൽ പേരയ്ക്ക, ഇതാണ്ടല്ലേ പേരയ്ക്ക ഇരിക്കുന്ന. ഇത് അവിടെ അത് പഴുത്തിരിക്കുക. ഫാം ആട്ടോ, എന്തിനെയൊക്കെ വളർത്തുന്നത്. കോഴിയൊക്കെ അവിടെ നിൽപ്പുണ്ട് അവിടെയൊക്കെ. പോകുന്ന വഴിക്കൊക്കെ ഈ ഇത് കണക്ക് ചുടുകട്ട ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ കത്തിച്ച് വെച്ചിരുന്നത്, ഇത് കത്തിക്കാതെ വെച്ചിരിക്കുക വേണ്ട. അതാ കത്തിക്കതിന് മുമ്പായിട്ട് വെച്ചിരിക്കുക. അതാ ചുടുകട്ട നോക്കെ, നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും കേട്ടോ. അതുവഴി ഒന്ന് കയറി നോക്കാമല്ലേ. ഇതാണ്ടെ ഇങ്ങനെ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെങ്കൽ ചൂളക്കകത്ത് കയറി. ഇതാണ് ചെങ്കൽ ചൂള. അപ്പോൾ ഇതുവഴിയാ വെളിയിൽ നിന്ന് തീയിട്ട് കൊടുക്കുന്ന കേട്ടോ. ഈ വഴി കൂടെ തീയിട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ ഇതാ ഈ വഴി കൂടി ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇതാ വേറൊരു ബൈപ്പാസിൽ വന്ന് കയറും. ഇതാ ഒരു ബൈപ്പാസ് വന്ന് കയറും. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ മധുര കേട്ടോ. ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ പോകേണ്ട ആ ഒരു പള്ളി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടാ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്, ആ കാണുന്ന മലയുടെ മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ബൈപ്പാസിൻ്റെ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ കാറ്റാടിപ്പാടം കാണാം കേട്ടോ. അതോ കണ്ടാ ഇഷ്ടംപോലെ കാറ്റാടിപ്പാടങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ ഒരു വഴി കണക്ക് പൊട്ടിക്കിടക്കുന്നുണ്ടോ, ഉരുൾപൊട്ടൽ വന്നേന്ന് തോന്നുന്നു കേട്ടോ. അതോ കണ്ടില്ലേ,
എന്തോ പൊട്ടി ഒലിച്ചിങ്ങനെ വന്നാണ് കൊണ്ട്. ഉരുൾപൊട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കിതാ ഈ വഴി കൂടെ അങ്ങോട്ട് പോകേണ്ടത്. ബൈപ്പാസുമൊക്കെ വിജനമായിട്ട് കിടക്കുന്നു, വണ്ടികളൊന്നുമില്ല, ഭയങ്കര ശാന്തമായിട്ടുള്ള ബൈപ്പാസ്. ഇങ്ങനത്തെ റോട്ടിൽ കൂടെ ഒക്കെ ഡ്യൂക്കൊക്കെ ആയിട്ട് പറന്നു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ റോട്ടിലൊന്നും അതും പറ്റത്തില്ല. ആ അതാണ്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ദൈവസഹായം കാറ്റാടിമലൈ. ഇതുവഴി അങ്ങോട്ട് പോകേണ്ടത്. പോകുന്ന വഴിക്കൊരു സ്കൂളൊക്കെ കാണാം. സ്കൂളിൻ്റെ ഒരു ആർച്ചാട്ടോ ഇത്, പിള്ളേരൊക്കെ അകത്ത് നിന്ന് കളിക്കുന്നുണ്ട്. ഇതാ ഇവിടെ സ്കൂളിൻ്റെ അടുത്തായിട്ടെ സെറോക്സ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, തമിഴിൽ ജെറോക്സ് എന്ന് എഴുതിയിരിക്കുന്നത്, ജെറോക്സ് ജെറാക്സ്. നമ്മുടെ ഫോട്ടോസ്റ്റാറ്റിനാട്ടോ ഇവിടെ സെറോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയൊക്കെ ഫോട്ടോസ്റ്റാറ്റിനല്ലേ എഴുതുന്നത്, ഇവിടെ ജെറോക്സ്. അവിടെ കുറച്ച് ആൾക്കാർ കൂടി ഇരിക്കുന്നുണ്ടല്ലേ. പൊതുവെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് മീൻ കച്ചവടം കാണും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും എൻ്റെ കാരണം? എന്താ മീനത്? എന്നാ മീനത്? നഗര നവര എന്ന് പറഞ്ഞ നമ്മുടെ ചുമപ്പം കോര കണക്കിരിക്കുന്ന മീൻ. ഇവിടെ ചീനിയൊക്കെ ആയിട്ട് കപ്പ. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ട് സൈഡ് എത്തി കേട്ടോ. ഇതാണ് ദൈവസഹായം പള്ളി. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ അതാ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്. അതിനകത്തെല്ലാം ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ട്, മസാല ദോശ, ഭൂരി, ഇഡ്ലി എല്ലാത്തിനെയും ഫോട്ടോയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ സംഭവം കാണുമായിരിക്കും, പക്ഷേ ഈ സമയത്ത് കാണത്തില്ല. 11:12 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കാണും, ഉച്ചയ്ക്കത്തെ ഊണ് റെഡിയാവാൻ സമയമായി കാണണം. സാപ്പാട് തീർക്ക മത്യാനം ഇറക്ക്. അവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് നമ്മൾ നേരത്തെ ഊണ് പറഞ്ഞിരിക്കണമെന്നാട്ടോ. എന്ന് വെച്ചാൽ 5 or 10 അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കണം. ഇവിടെയൊക്കെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ. അതായത് ഇവിടെ കാറ് ബസ്സൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. അങ്ങനെ നമ്മുടെ പള്ളിയിലോട്ട് കയറുന്ന വഴി ഇതാട്ടോ, അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. പള്ളിയായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങൊക്കെ ആയത്, ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ, കൊള്ളാം. ഇതോ അവിടെ ആ കടയെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട മെഴുകുതിരി അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കച്ചവടം ചെയ്യുന്ന കടയായത് ഞാൻ കാണിച്ചു തരാം. അടുത്തോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ബിംബങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന കടയാണ്. പ്ലാസ്റ്റിക് പൂ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. അകത്ത് ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. മെഴുകുതിരിയൊക്കെ വെക്കുന്ന സ്റ്റാൻഡും കണ്ടില്ലേ, അങ്ങനത്തെ സംഗതികളെല്ലാം കച്ചവടം ചെയ്യുന്ന കടയാ. സിറപ്പൊക്കെ ഉണ്ട്, നെല്ലിക്ക സിറപ്പൊക്കെ ഉണ്ട്, നെല്ലി സിറപ്പ്. കൊന്തയൊക്കെ ഉണ്ട് കേട്ടോ, വലിയ കൊന്തയൊക്കെ ഉണ്ട്. ഏതാണ്ടില്ലേ, ചെറിയ കൊന്തയുണ്ട്, എല്ലാ ടൈപ്പ് കൊന്തയുണ്ട്. എല്ലാ ടൈപ്പ് പള്ളിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും കച്ചവടം ചെയ്യുന്ന കടയാട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു കഫേ ആട്ടോ, അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട്. സ്നാക്സൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്, ബിസ്ക്കറ്റ് അങ്ങനെ സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു കഫേ, ബേക്കറി, പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ. അതാ കുൽഫിയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, കോഫിയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരു ബേക്കറിയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ, പെപ്സി, സെവനപ്പ്, മെറിൻഡ, ഫ്രൂട്ടി, എല്ലാ ഐറ്റംസും അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ പള്ളിയിലോട്ട് പോവാം. ഇതുവഴിയാണ് നമ്മുടെ പള്ളിയിലോട്ട് പോകേണ്ട വഴി കേട്ടോ. ഇവിടുത്തെ ആ ഒരു സ്റ്റെപ്പും ബിൽഡിങ്ങും എല്ലാം പാറ വെച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. ആ എന്തായാലും കൊള്ളാം, പാറ വെച്ച് തന്നെ കേട്ടോ ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ചില്ല പാറ കണക്കത്തെ ഡിസൈനുള്ള കല്ല് വെടിക്കാൻ കിട്ടും, ടൈൽസ് പോലത്തെ അങ്ങനത്തെ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ പാറ വെച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. കൊള്ളാം, ഇതിപ്പോൾ പുതുതായിട്ട് പണിയാ കേട്ടോ, പണി നടന്നുകൊണ്ടിരിക്കുക, കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് നമുക്കിതാ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മണിയടിച്ചാൻ പാറയെന്ന് പറഞ്ഞൊരു പാറയുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ കേട്ടോ. പാറയിലടിക്കുമ്പോഴത്തേക്കും മണിയുടെ സൗണ്ട് കേൾക്കും, ആ പാറയുള്ള സ്ഥലത്തോട്ട് നമുക്ക് പോവാം. അതിവിടുന്ന് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലോട്ടുള്ള സ്റ്റെപ്പ് വഴി പോകുമ്പോഴാണ് മണിയടിച്ചാൻ പാറയിലോട്ട് പോകുന്നത്. വെയിലൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, ഇന്ന് വെയിലില്ലാത്ത ദിവസമാണ്. പക്ഷേ എങ്കിലും ഈ ഒരു മരത്തിൻ്റെയും ആ ഒരു തണലും ഒക്കെ കൊണ്ട് നമുക്ക് വെയിലൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മളിത് ആ സ്റ്റെപ്പ് വഴി ഇവിടെ നടന്ന് വന്ന് ഇങ്ങനെ നിന്നത്, ഇവിടെ നിന്നിതാ ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നോക്കേ, അടിപൊളി കേട്ടോ. ദൂരെയായിട്ട് നല്ല അടിപൊളി വിൻഡ് ഫാമും അവിടെ ഒരു കുറേ വീടുകളും ഒക്കെ ആയിട്ട് കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ, നല്ല കാറ്റും നൈസായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മുകളിലോട്ട് കയറാം. ഇവിടെ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കേ ഇവിടെ ബെൽഡ് റോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പാറയിൽ തട്ടുമ്പോഴത്തേക്കുവാ മണിയുടെ സൗണ്ട് കേൾക്കുന്നത്, ബെൽഡ് റോക്ക്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ വേറൊരു വീഡിയോ അകത്ത് കണ്ടപ്പോഴത്തേക്കുവേ ചുറ്റിയിൽ വെച്ച് തട്ടുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ ഇപ്പം ചുറ്റിയലില്ല, ചുറ്റിയൽ അതിനകത്ത് കണക്ട് ചെയ്തിരുന്നായിരുന്നു കേട്ടോ. ആരാ ഇളക്കിക്കൊണ്ട് പോയെന്ന് തോന്നുന്നു. ഒരു പാറക്കല്ല് വെച്ച് തട്ടാം. മണിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വലിയ കല്ലുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് തട്ടായിരുന്നു. അപ്പുറത്തെ സൈഡും ഹോൾ ഇട്ടിട്ടുണ്ട് ഇതേ കണക്ക്, അവിടെ നിന്ന് അടിച്ചു നോക്കാം.
ആ അതാണ്ടേ ഇവിടെ ഉണ്ടല്ലോ സാധനം. കൊള്ളാല്ലേ. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതോ കണ്ടാ ഇപ്പൊ രാത്രിയൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. ഒരു വാം കളർ ലൈറ്റിലേ കാണാൻ അടിപൊളിയായിരിക്കും. എന്താ ഇവിടെ പാറയിൽ കൊത്തി വെച്ചിരിക്കുന്ന കേട്ടോ. അതാ നോക്കേ നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ആ ഐഡിയ കൊള്ളാം എന്തൊക്കെ പറഞ്ഞാലും. ഒരു ബുക്ക് കണക്കേ നല്ല ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കാൻ കുറേ സമയം എടുക്കും. നിങ്ങളവിടെ വരുന്നെങ്കിൽ സമയം പോലെ നോക്കി വായിച്ചോ കേട്ടോ. അങ്ങനെതാ ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പള്ളിയിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നൊരു പ്രത്യേക തരം സ്റ്റാൻഡായത് മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള. ഇവിടെ മാതാവിൻ്റെയും യേശുവിൻ്റെയും പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുവഴി അങ്ങോട്ടും പോകാം കേട്ടോ, മുകളിലോട്ടും പോകാം. നമുക്ക് പോയിട്ട് വരാം. ആ ഇങ്ങനെ നടന്ന് മുകളിൽ വരുമ്പോഴത്തേക്ക് എന്താ ഇവിടെ ഒരു ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. എൻ്റെ അമ്മച്ചി ബാക്കിലൊരു പട്ടി ഞെട്ടിപ്പോയി. ഞാൻ ഇതോ നിൽക്കുന്നുണ്ടോ സൈഡിലായിട്ട് ഞെട്ടിപ്പോയി അങ്ങോട്ട് പോയപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ശില്പത്തിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ദാ ഇവിടെ ഈ പാറയുടെ മുകളിലായിട്ടൊരു ശില്പമുണ്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് പബ്ലിക്കിന് കയറാൻ വേണ്ടിയിട്ടുള്ള വഴിയില്ല. ആ ശില്പത്തിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വയറതായി പോകുന്നത്. അപ്പം ഈ ശില്പമാണ് നമ്മൾ റോട്ടിൽ നിന്ന് കാണുന്നത്. ഏറ്റവും മുകളിൽ കാണുന്നില്ലേ ആ ഒരു ബിംബമാണ് നമ്മൾ റോട്ടിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് വ്യൂ കേട്ടോ. അങ്ങനെ അതാ ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നോക്കേ ഇഷ്ടം പോലെ കാറ്റാടിപ്പാടങ്ങളും ഒക്കെ ആയിട്ട് നോക്കേ അടിപൊളിയല്ലേ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ഇഷ്ടം പോലെ കാറ്റാടിപ്പാടങ്ങളുണ്ട് കേട്ടോ. എല്ലാം കറങ്ങുന്നുണ്ട്. നല്ല കാറ്റാണ് അടിക്കുന്നത്. അങ്ങനെ നമ്മൾ കാറ്റാടി മലയുടെ ഏറ്റവും ടോപ്പിൽ വരെ പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. ഒരുപാട് മുകളിലോട്ടൊന്നും നടന്നു കയറണ്ട. കാല് വയ്യാത്തവരൊന്നും ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമിക്കാനൊന്നും വേണ്ട. ഒരുപാട് സ്റ്റെപ്പൊന്നും മുകളിലോട്ടില്ല. നമുക്ക് നടന്നു കയറാൻ പറ്റുന്ന സ്റ്റെപ്പേ ഉള്ളൂ. പിന്നെ ഈ നമ്മുടെ തിരുവനന്തപുരത്തിന് അടുത്തായിട്ട് ഉള്ളൊരു സ്ഥലം ഈ നാഗർകോവിൽ എന്ന് വെച്ചാൽ അവിടെ നിന്നൊരു 10-60-70 kilometers ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലോട്ട്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകൾക്കൊക്കെ അവിടുത്തെ ക്രിസ്ത്യൻസിനൊക്കെ അറിയായിരിക്കും ഈ ഞാനീ പറഞ്ഞ കാറ്റാടിമല എന്ന് പറഞ്ഞ പള്ളി. പിന്നെ ഈ ക്രിസ്ത്യൻസുമായിട്ട് ബന്ധപ്പെട്ട വിശേഷ ദിവസങ്ങളുണ്ടല്ലോ, ക്രിസ്മസ്, ഈസ്റ്റർ, അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾ കാണും കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനത്തെ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ദിവസം, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അതാ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഞാൻ വരാനുള്ളതും തിരിച്ചു പോകാനുള്ള കാര്യം പറഞ്ഞായിരുന്നു. തിരിച്ചു പോകാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റോഡിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നാഗർകോവിലോട്ടൊക്കെ ബസ് കിട്ടും. നാഗർകോവിലിൽ വടശ്ശേരി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് കിട്ടും. വടശ്ശേരിയിലും നാഗർകോവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്തും എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള ബസ്സോ ട്രെയിനോ എന്ത് വേണമെങ്കിലും കിട്ടും. മനസ്സിലായില്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.